മറ്റൊരു രസകരമായ ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളക്കരം കൂട്ടിയതിനെ ന്യായീകരിച്ച ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനെ തിരിച്ചടിയായി ഔദ്യോഗിക വസതിയിലെ ഒരു ജല ഉപയോഗ കണക്ക് വന്നിട്ടുണ്ട്. വെള്ളക്കരം കൂട്ടിയ ഘട്ടത്തിൽ നാലംഗ കുടുംബത്തിന് ദിവസം 500 ലിറ്റർ വെള്ളം മതിയെന്ന മന്ത്രിയുടെ ഒരു പ്രസ്താവന നേരത്തെ വലിയ വിവാദമായിട്ട് മാറിയിരുന്നു. നമുക്ക് ആ ഒരു അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ഒരു 15,000 ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഞങ്ങളൊന്ന് വിലയിരുത്തി എന്ന് പറഞ്ഞാൽ 4 പേരടങ്ങുന്ന അല്ലെങ്കിൽ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്ത് ഒരു 100 ലിറ്ററിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യം വേണ്ടി വരുമോ? ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. 15,000 ലിറ്റർ വരെ BPL ഫാമിലിക്ക് സൗജന്യമാണ്. പറയട്ടെ, അത്രയും നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ സഹിച്ചേ പറ്റുള്ളല്ലോ, നമ്മൾ കൊടുക്കണമല്ലോ. 20 കിലോ ലിറ്റർ വേണ്ടവർ കാണാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുന്നവർ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇപ്പം ചിന്തിച്ചാൽ കുറച്ച് വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ശരി ശരി. എന്നാൽ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പറഞ്ഞ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 122,000 ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത്. മാസം 60,000 ലിറ്റർ വെള്ളമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. നിയമസഭയിൽ സനീഷ് കുമാർ ജോസഫിൻ്റെ ചോദ്യത്തിന് വേറെ ആരുമല്ല, മന്ത്രി തന്നെയാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ ലഘൂകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. 500 ലിറ്റർ വെള്ളമൊന്നും അല്ല മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് 4 കുടുംബത്തിന് 100 ലിറ്റർ വെള്ളം ഉപയോഗിച്ചാൽ മതിയെന്നായിരുന്നു അന്നത്തെ മന്ത്രിയുടെ കണക്ക്. നമ്മളത് വ്യക്തമായിട്ട് കേട്ടതാണ്. പിന്നെ ഫേസ്ബുക്കിലൂടെ മന്ത്രി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും മന്ത്രി പറഞ്ഞത് 100 ലിറ്റർ വെള്ളമെന്നാണ്. പക്ഷേ അതേ മന്ത്രിക്ക് മാസം 60,000 ലിറ്റർ വേണം. അത് ഒഴുക്കിക്കളയാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് പാവപ്പെട്ടവർ ഇങ്ങനെയൊക്കെ മതി, സാറന്മാർക്ക് എന്തു ആകാം, അതാണല്ലേ അവസ്ഥ. ഷിഹാസ്, ആദ്യം മന്ത്രി പറഞ്ഞത് ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ മതിയാകും എന്നതാണ്. പിന്നീട് മന്ത്രി അത് 4 കുടുംബത്തിന് 100 ലിറ്റർ മതിയാകും എന്നാണ്. പിന്നീട് മന്ത്രിക്ക് തന്നെ അതിൽ അബദ്ധം മനസ്സിലായി, തിരുത്തി. 4 കുടുംബം അല്ലെങ്കിൽ 5 കുടുംബത്തിന് 500 ലിറ്റർ എന്നതാണ് താൻ ഉദ്ദേശിച്ചത് എന്നതാണ് മന്ത്രി പിന്നീട് വിശദീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ തന്നെ ശരാശരി ഒരു കുടുംബത്തിന് മാസം 15,000 ലിറ്റർ വേണ്ടി വരും. ഇവിടെ ഇത് പറയും, അത് 15,000 ലിറ്റർ മതിയാകുമല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. അതിൽ കൂടുതൽ ആവശ്യമില്ല എന്നതായിരുന്നു. എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഒരു മാസത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെ ഉപയോഗം ഈ വിധമാണ്. അതായത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ 122,000 ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ശരാശരി ആ മാസം 60,000 ലിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 15,000 ലിറ്റർ മതിയാകുമല്ലോ എന്ന് ചോദിച്ച മന്ത്രിയുടെ ഉപയോഗം ഒരു മാസം 60,000 ലിറ്ററാണ് ശരാശരി എന്നതാണ്. ഈ നിയമസഭയിൽ ഈ സനീഷ് കുമാർ ജോസഫിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. ഈ മന്ത്രിയുടെ വീട്ടിൽ 2 വാട്ടർ കണക്ഷനാണുള്ളത്. അതിൽ ആദ്യം ഒരു കണക്ഷനിൽ 112 കിലോ ലിറ്റർ, അതായത് 112,000 ലിറ്ററാണ് ഒരു മാസം ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കണക്ഷനിൽ കുറവാണ്. അതിൽ ഏകദേശം 10 കിലോ ലിറ്റർ ഉപയോഗിച്ചിട്ടുള്ളു. അതായത് 10,000 ലിറ്റർ. ഒരുപക്ഷെ അത് വീട്ടിലെ മറ്റ് സേവനങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷനായിരിക്കാം. എന്തായാലും രണ്ടിലുമായി ഏകദേശം 2,542 രൂപയാണ് മന്ത്രിക്ക് ബില്ല് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ ശരാശരി എടുത്താൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വാട്ടർ ബില്ല് ഉപയോഗം എന്ന് പറയുന്നത് 40,000 ലിറ്ററാണ് ഒരു മാസം മന്ത്രി ശരാശരി ഉപയോഗിക്കുന്നത്. 15,000 ലിറ്റർ കൊണ്ട് 5 കുടുംബത്തിന് അല്ലെങ്കിൽ 4 കുടുംബത്തിന് സുഖമായി കുടിവെള്ള ഉപയോഗം സാധ്യമാണ് എന്ന് പറഞ്ഞ മന്ത്രിക്ക് 40,000 കിലോ ലിറ്റർ ഒരു മാസം വേണ്ടി ഒരു വർഷം വേണ്ടി വരുന്നു. ഒരു വർഷത്തെ ശരാശരി എടുക്കുമ്പോൾ ഒരു മാസം വേണ്ടി വരുന്നു. അത് ജൂൺ ജൂലൈ മാസത്തിൽ 60,000 ലിറ്റർ വരെയാണ് എന്നതാണ്. അപ്പോൾ ഈ പറയുന്നതിലെയും പറയുന്നതിൻ്റെയും പ്രവൃത്തിയുടെയും പൊരുത്തക്കേട് വളരെ വ്യക്തമാണ്. മന്ത്രി ഈ കുടിവെള്ള വിലവർധനയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാചകമാണ് ഒരു മാസം 15,000 ലിറ്റർ മതിയാകും ഒരു കുടുംബത്തിനെന്നത്. വളരെ നിയന്ത്രിച്ച് തന്നെ കുടിവെള്ളം ഉപയോഗിക്കണമെന്ന കാര്യം സംശയമില്ല. പക്ഷേ അത്രയും മതിയാകുമെന്ന് പറയുമ്പോൾ പറയുന്നവർ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. മാത്രമല്ല ഈ മന്ത്രി ഉപയോഗിക്കുന്നത് പോലെ ഒരാൾ ഒരു മാസം 122,000 ലിറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ ഏകദേശം 2,500 രൂപയ്ക്ക് മുകളിൽ ആകും ബില്ല്. മന്ത്രിയുടെ ബില്ല് സർക്കാർ വഹിക്കും. പക്ഷേ സാധാരണക്കാരൻ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ നൽകേണ്ടി വരും. അതെ അതെ, മന്ത്രിയുടെ പറച്ചിലൊന്ന് പ്രവൃത്തി ഒന്ന്. മന്ത്രിക്കൊക്കെ എന്തോ ആകാം, നമുക്കൊന്നും ഒന്നും ആയിക്കൂടെന്നുള്ളതാണ്. പക്ഷേ മന്ത്രിമാർക്ക് മനസ്സിലാക്കേണ്ടത് മന്ത്രി കുളിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും കുളിക്കുന്നത്, മന്ത്രി അലക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും അലക്കുന്നത്. മന്ത്രിക്ക് എത്രത്തോളം ചിലവ് വരും അത്രയും തന്നെ ഞങ്ങൾക്കും ചിലവ് വരും. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്.